നമസ്കാരം. കഴിഞ്ഞ ദിവസം UAE സന്ദർശനം പൂർത്തിയാക്കി തിരികെ എത്തിയ മുഖ്യമന്ത്രിയോടൊപ്പം നോർക്ക സംഘടിപ്പിച്ച പ്രവാസി സംരംഭകരുടെ കൂട്ടായ്മയിൽ യൂസുഫ് അലി പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. ഇനിയും കേരളത്തിന് വേണ്ടിയുള്ള കേരളം പുരോഗമിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഞാനും നേരുപോലെ ഉണ്ടാകും. അത് ആരെന്തതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്താലും ഞാനതൊന്നും വില വെക്കുന്നവനല്ല എന്നുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ജയിക്കുന്നു. ഈ വാക്ക് പറഞ്ഞ യൂസുഫ് അലിക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാര്യം കേരളത്തിൻ്റെ വികസനത്തിന് നിഴൽ പോലെ മുഖ്യമന്ത്രിയോടൊപ്പം കാണും. അതിനിനി എന്ത് വിമർശനം ഏത് കോണിൽ നിന്നുണ്ടായാലും അതിനെ ഒന്നും താൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ലെന്ന് അസന്നിഗ്ധമായി യൂസുഫ് അലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണോ ഓരോ വ്യവസായികളുടെയും ഒപ്പം കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്? കേരളത്തിൻ്റെ സമഗ്ര വികസനം, അതായത് ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു പൊതു തോന്നൽ പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയെഴുതാൻ ഒരു മുഖ്യമന്ത്രി അശ്രാന്തം പരിശ്രമിക്കുകയാണ്. അതിന് മറ്റ് തെളിവുകളൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മാത്രം കണ്ടാൽ മതി. കുറെ അസൂയാലുക്കൾ ഇതിനെയൊക്കെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെയെല്ലാം ഒരു തരത്തിൽ അവഹേളിക്കുന്നുണ്ട്. അത് എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഉള്ളതാണ്. അതിനെയൊന്നും വകവയ്ക്കേണ്ട കാര്യമേ ഇല്ല. ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബാക്കിയുള്ള ഈ പ്രതികരണങ്ങളൊന്നും ഒരു വിഷയമായി കണക്കിലെടുക്കാറില്ല. പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിൽ ഒരുപക്ഷെ UAE എന്നൊരു രാജ്യം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ അംബാസഡർമാർക്ക് പോലും കിട്ടാത്തത്ര സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയാണ് യൂസുഫ് അലി എന്ന് പറയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ദുബായ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ പവലിന് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ സംരംഭകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും എല്ലാം നടന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് യൂസുഫ് അലിയായിരുന്നു. യൂസുഫ് അലി അത് ചെയ്തത് ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല, ഒരു നാടിനോടുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. അത് ഒരു വ്യക്തിക്ക് ഈ നാട് പുരോഗമിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടി വരികയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അസന്നിഗ്ധമായി ഈ വാക്കുകൾ പറഞ്ഞു വെക്കുമ്പോൾ അത് കേരളത്തിന് കൂടി ഒരു ആത്മവിശ്വാസമായി മാറുകയാണ്. കേരളം മാറേണ്ടതുണ്ട്, ഇവിടെ മാറ്റാൻ പറ്റില്ല എന്ന് ചിലർ വാശി പിടിക്കുന്നുണ്ട്. അവരൊക്കെ ആ വാശിയും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വാക്കുകൾ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ പ്രചോദനമാവുകയാണ്. പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കാൻ ശേഷിയുള്ള ഭരണാധികാരിയാണെന്ന് ഈ നാടിന് മുന്നിൽ കാണിച്ചതാണ്. അത് എന്ത് തരം തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിന് പല മേന്മൂടികൾ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തടസ്സങ്ങൾ പല കോണിൽ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് പല കാര്യങ്ങളിൽ BJP നേതാക്കന്മാർ ഉൾപ്പെടെ സർട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ കേസുകളിൽ പോലും, അത് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, തീരദേശ ഹൈവേകളായിക്കോട്ടെ, മലയോര ഹൈവേ ആയിക്കോട്ടെ, എല്ലാത്തിലും അദ്ദേഹം പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പോയിട്ട് വന്ന ഈ പരിപാടിയിലും അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ കൊണ്ട് കേരളത്തിന് ഗുണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വരും നാളുകളിൽ അതിൻ്റെ ഫലം കേരളം അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ വിശ്വാസം കൈവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂസുഫ് അലിയെ പോലൊരു വ്യക്തി ഇത്തരത്തിൽ പരസ്യമായി പറയാൻ തയ്യാറത്. എന്ത് തരം വിമർശനമോ ഉന്നയിച്ചോ, ഇപ്പൊ വിമർശനത്തിന് ചുക്കാൻ പിടിക്കുന്നത് സംഘപരിവാറുകാരും സംഘപരിവാറുകാർക്ക് ചൂട്ടുപിടിക്കാൻ BTയുമായ കോൺഗ്രസ്സുകാരും ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ഇനി എത്ര ഉറഞ്ഞു തുള്ളിയാലും ഒരാളുടെ നിശ്ചയദാർഢ്യത്തെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ നിൽക്കുന്നവർ ഇത്തരത്തിൽ പിന്തുണയായി വരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പൗരപ്രമുഖരുടെ യോഗങ്ങളിൽ ഈ കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും അങ്ങോട്ട് വിട്ടുനിന്നാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നവർക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സൈക്കോളജിക്കൽ ടാക്ടിക്സ് ഉപയോഗിച്ച് കേരളത്തിലെ പൗരപ്രമുഖന്മാരെ ആ വിഷയം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ അത് പൊതുജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള ബോധ്യം പിണറായിക്കുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ കേരളം ഇനിയും മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു ഭരണാധികാരി മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് മാറി നിൽക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള വാക്കുകൾ അറിയാതെ ഓരോ വ്യക്തിയിൽ നിന്നും വന്നു പോകും. അതുകൊണ്ട് യൂസുഫ് അലി ഈ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് വലിയ പ്രചോദനമാണ്. കേരളത്തിൻ്റെ പൊതുവിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങൾ ചെറുതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കേരളത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മികച്ച വ്യക്തിത്വമാണ് ഈ യൂസുഫ് അലി എന്ന് പറയുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയായ ദിശയിലാണെന്നും ഒരു ഭരണാധികാരി അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുമ്പോൾ പിണറായി എന്തിന് ഭയക്കണം, എവിടെ ഇടറി നിൽക്കണം,
മുന്നോട്ട് ശക്തമായി തന്നെ പോകുമെന്നുള്ളതിൻ്റെ സൂചനകൾ ഇത്തരം വാക്കുകളിലൂടെ വെളിവാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.